എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ചേനയിലയാട്ടോ. നമ്മളെല്ലാവരും ചേനയുടെ കിഴങ്ങ് ചേന കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം ചേനയെക്കാളും കൂടുതൽ ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള സാധനം ചേനയുടെ ഇലയാണ്. കർക്കിടക മാസത്തിൽ ചേന കട്ടിട്ടായാലും കഴിക്കണം എന്ന് പറയുന്നതിൽ ചേനയുടെ ഇല പത്തിലക്കറികളിൽ ഒരാളും കൂടിയാണ്. അപ്പം എങ്ങനെയായിരിക്കണം നമ്മൾ ചേന ഇലക്കറിയായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ചേനയിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, അതിനകത്തുള്ള ഫൈബർ കണ്ടൻറ്റാണ്. നല്ലോണം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചേന ഇല. അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും വലിയൊരു കലവറ കൂടിയാണ് ചേന ഇല. അപ്പോൾ ഇത്രയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ചേന ഇല നമ്മളുടെ ഇലക്കറികളിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, കൃഷി ചെയ്തെടുക്കാനും പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ചേന ഇല എടുക്കേണ്ടത് നോക്കാം. ഇത് കണ്ടോ, ഒരു ചേന മുളച്ച് വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതേ ചേനയിൽ നിന്ന് രണ്ടോ മൂന്നോ സ്പ്രൗട്ട്സ് ഉണ്ടാവും, കൂടുതൽ മുളകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ആ എല്ലാ മുളകളും അവിടെ നിലനിർത്തി കഴിയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു നല്ല കരുത്തോടെ വളരുന്ന ഒറ്റ ഒന്ന് മാത്രം അവിടെ റിട്ടെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇലക്കറിയായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും രസമുള്ളൊരു കാര്യം എന്താ അറിയുമോ, ഇപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് ഭാഗത്തെല്ലാം കൂട്ടുകറി അല്ലെങ്കിൽ എരിശ്ശേരി എന്നൊക്കെ പറയുന്ന കടലയും കായയും ചേനയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കറി നമ്മളുടെ എല്ലാം സദ്യയിൽ നിർബന്ധമായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ചേനയുടെ തൊലി ചെത്തുന്ന സമയത്ത് ഇത്രയും കൂടി ഡീപ്പാകുമ്പോഴത്തേക്കും അത് നമ്മൾ വേസ്റ്റിലിടുമ്പം അതെല്ലാം മുളച്ച് വരും. ഈ മുളച്ച് വരുന്ന ഇല നമുക്ക് തീർച്ചയായിട്ടും ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം, ചേന തന്നെ നമ്മൾ തൊലി വരുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നട്ടുകൊടുത്താലും നമുക്കത് ഇലക്കറിയായിട്ട് ഉപയോഗിക്കേണ്ട ചേനയാണ് ആദ്യ വർഷം. രണ്ടാമത്തെ വർഷമാകുമ്പോഴത്തേക്കും വീണ്ടും അതിൽ നിന്ന് മുളച്ച് വരും. അപ്പോൾ നമുക്ക് കിഴങ്ങായിട്ട് ചേനയുടെ കിഴങ്ങ് നല്ല വലിപ്പമുള്ള കിഴങ്ങ് നമുക്ക് കിട്ടും. അപ്പോൾ ചെറിയ പീസ്, അതായത് ഒരു 100 ഗ്രാമൊക്കെ വരുന്ന പീസാണെങ്കിൽ പോലും ചേന ഇലയായിരിക്കണം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് ഇതുപോലെ ആദ്യം ഒരു മുള വന്നതിന് ശേഷം രണ്ടാമത്തെ മുള അതിൻ്റെ മുകളിലേക്ക് കൂടി വരും. അപ്പോൾ എന്ത് പറ്റുന്ന പറഞ്ഞാൽ നമ്മളുടെ മെയിനായിട്ട് മുളച്ച ഇലയുടെ ഭാഗത്തേക്ക് നല്ലോണം സൂര്യപ്രകാശം കിട്ടാതെ ഈ രണ്ടാമത് മുളച്ചവൻ ഇതിൻ്റെ മുകളിലേക്ക് കൂടി കയറി നിൽക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഉൽപ്പാദനത്തെ അത് പോസിറ്റീവായിട്ടല്ല ബാധിക്കുക. അതുകൊണ്ട് തന്നെ രണ്ടാമത് വന്ന മുള നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ ലേറ്റായിട്ടാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ മുള വന്നിപ്പോൾ കുറേ നാളായി അല്ലേ. അപ്പോൾ ലേറ്റായിട്ട് മുറിച്ചെടുക്കുന്നെങ്കിൽ ചേനയുടെ തണ്ട് നല്ല ഒന്നാം തരം നിറച്ചും ഫൈബർ അടങ്ങിയിട്ടുള്ള ഏറ്റവും ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക പച്ചക്കറി തന്നെയാണ്. അത് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, സാമ്പാറിൽ കഷ്ണാക്കാം, അല്ലെങ്കിൽ നമുക്ക് തോരൻ ചെറുതായി മുറിച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ പല തരത്തിൽ നമ്മളുടെ മെനുവിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ പറയുക കുംഭപ്പാറ കുടംപോലെ എന്നാണ് പറയുക. അത് കുംഭമാസത്തിലെ പൂർണ്ണചന്ദ്രൻ പൗർണമിയിൽ എന്നാണ് സാധാരണഗതിയിൽ ചേന നടുക. അതേസമയം നമ്മളിപ്പോൾ ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും അതിന് 6 മാസത്തെ വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ സമയത്ത് നമുക്കൊരു നല്ലൊരു വെജിറ്റബിളായിട്ട് തീർച്ചയായിട്ടും ചേന നമുക്ക് ചേനക്കിഴങ്ങ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസമാണ് ചേനയുടെ മൂപ്പ് ഉണ്ടാവുന്ന സമയം. നമ്മൾ മെയിൻ തണ്ട് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പരാസവളവും കൂടി ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കണം. അതായത് ഇതൊക്കെ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരുപാട് വീഡ്സ് ഉണ്ടാവും, കളകളുണ്ടാവും. ആ കളകൾ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ വളം പ്രയോഗം നടത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണ് കൂട്ടിക്കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ശീമക്കൊന്ന പോലുള്ള ഇലകൾ വെച്ചിട്ട് പൊതയിടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇത് ഓരോ മാസവും ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ ചേന നല്ല വലിപ്പമുള്ള ചേന നമുക്ക് കിട്ടുകയും ചെയ്യും. 1 സെന്റിലേക്ക് നമുക്ക് രാസവള പ്രയോഗം എന്ന് പറഞ്ഞ് ചേർക്കേണ്ടത് 1/4 കിലോഗ്രാം വീതം യൂറിയയും പൊട്ടാഷും 1/4 കിലോഗ്രാം രാജ്ഫോസുമാണ്. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ രാജ്ഫോസ് 1 സെന്റിലേക്കുള്ളത് തേച്ചും നമ്മൾ തുടക്കത്തിൽ തന്നെ ചേർക്കണം. ഇപ്പോൾ നമ്മൾ ഒട്ടും രാജ്ഫോസോ അല്ലെങ്കിൽ ഫോസ്ഫറസ് വളങ്ങളോ ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫാക്ടംഫോസ് ചേർത്ത് കൊടുക്കാം. ഫാക്ടംഫോസും പൊട്ടാഷും നിങ്ങൾക്ക് 10 ഗ്രാം വീതം ഒരു ചുവട്ടിലിട്ടിട്ട് മണ്ണ് കൂട്ടി കൊടുക്കുന്നതായിരിക്കും രാസവള പ്രയോഗത്തിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ട്യൂബർ ക്രോപ്സ് നടുമ്പോൾ തന്നെ വാം, നമ്മൾ വെസിക്കുലാർ ആർബസ്കുലാർ മൈക്രോറൈസേ ഫംഗി,
അല്ലെങ്കിൽ AMF എന്ന് പറയുന്ന സംഗതി, ഒരു 10 ഗ്രാം ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ ചേനക്കഷ്ണം നട്ട് കഴിഞ്ഞാൽ ചേന നല്ല ഉൽപ്പാദനം കിട്ടും. കാരണം ഈ AMF അല്ലെങ്കിൽ മൈക്കോറൈസ എന്ന് പറയുന്ന അല്ലെങ്കിൽ വാം എന്ന് പറയുന്ന ഈ സംഗതി ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്ര കുമിളാണ്. ഇതെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോസ്ഫറസും മറ്റ് ന്യൂട്രിയൻസും ഒക്കെ തന്നെ നമ്മളെ ചെടിക്ക് വിരിച്ച് അങ്ങോട്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇലയിലുണ്ടാക്കിയ ഭക്ഷണം താഴോട്ട് കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശവും അങ്ങ് കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല ഉൽപ്പാദനം കിട്ടുന്നതായിട്ട് ഏകദേശം 25% യീൽഡ് ഇൻക്രീസ് വാം ചേർത്തപ്പോൾ തന്നെ ഉണ്ടായതായിട്ടാണ് ശാസ്ത്ര പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ചേനയുടെ ഉൽപ്പാദനം കൂട്ടാനുള്ള വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് കഴിയുന്നത്ര പൊതയിട്ട് കൊടുക്കുക. അത് ശീമക്കൊന്ന ഇലയോ ഒന്നുമില്ലെങ്കിൽ തെങ്ങിൻ്റെ ഓലയായാലും മതി. പൊത അഴുകും തോറും വീണ്ടും പൊതയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഉൽപ്പാദനം നന്നായിട്ട് കൂടുന്നതായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചേനയുടെ കൂടുതലായിട്ട് വന്നിട്ടുള്ള ബ്രാഞ്ചസ് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് ഇലക്കറിയാക്കുക, വളപ്രയോഗം നിർബന്ധമായിട്ട് മുന്നോട്ട് പോവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചേനത്തണ്ടും ചെറുപയറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല മുളൂഷി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ നല്ലൊരു കുക്കൊന്നുമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വലുതായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്ന. കാരണം ഇപ്പോൾ പച്ചക്കറി നമ്മളെ മുറ്റത്തി പെരുമഴ വന്നപ്പോഴത്തേക്കും പച്ചക്കറിയൊക്കെ വളരെ കുറഞ്ഞിട്ടേ ഉള്ളത്. അപ്പോൾ ചേനയുടെ പുതിയ ബ്രാഞ്ചസ് തീർച്ചയായിട്ടും നല്ലൊരു ഇലക്കറി ആക്കാം എന്നുള്ളത് കൂടി പറയാനാട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.